അവനോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ വിവരക്കേട് ചെയ്തു അല്ലേ, ചെയ്തില്ലേ? ഈ പാരമ്പര്യം എന്നല്ല ആരുടെ കയ്യിലായി സ്വഭാവമുള്ളത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ, സഹനത്തിന്റെ സൗരഭ്യം ആദ്യം തിരിച്ചറിഞ്ഞത് കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം മരിച്ച ആ അമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, കേട്ടോ നിങ്ങൾ, കഴിഞ്ഞ ദിവസം മരിച്ച ആ അമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ചോദിക്കുന്നതെല്ലാം സാധിക്കുമെന്ന അവരുടെ വർത്തമാനങ്ങളെ കുട്ടിക്കളിയായ മുതിർന്നവർ കണ്ടുള്ളൂ. പക്ഷേ സഹപാഠികളുടെ വാക്കുകൾ നിഷ്കളങ്കരായ കൂട്ടുകാരി വിശ്വസിച്ചു. അവർ രാവിലെയും ഉച്ചക്കും ക്ലാസിന്റെ ഇടവേളകളിലുമൊക്കെ അൽഫോൻസ അമ്മയുടെ കബറിടത്തിൽ പോയി കുഞ്ഞുമനസ്സിന്റെ നൊമ്പരങ്ങൾ പങ്കുവച്ചു, ആഗ്രഹങ്ങൾ പറഞ്ഞു, മെഴുകുതിരികൾ കത്തിച്ചു. നിങ്ങളും മെഴുകുതിരി കത്തിക്കുന്നില്ലായിരിക്കാം, കൊത്തുവിളക്കിലെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നു, കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, മൊനമ്പത്ത ബീവിയോട് ചോദിക്കുന്നു, ഇസ്ലാമാണോ, നബി സ്നേഹമാണോ, വിശദീകരണം വേണ്ടേ നിഷ്പക്ഷരായ ജനങ്ങളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ ആശയപരമായി ഏതെല്ലാം കാര്യങ്ങളുണ്ട്. പുൽക്കൂട് കെട്ടുന്നു, ജന്മദിനാഘോഷം. കേരളത്തിൽ തന്നെ എവിടെയോ ഉണ്ണി മുഹമ്മദ് ഉണ്ടായി അല്ലേ? ഉണ്ണിയേശുവിനെ ആനയിക്കുന്നത് കണ്ടപ്പോ നമുക്കും വേണം ഒരു ഉണ്ണി മുഹമ്മദ്. അതുപോലെ തന്നെ പുൽക്കൂട് കണ്ടപ്പോ നമുക്കും വേണം ഒരു പുൽക്കൂട്. അതുപോലെ തന്നെ കേക്ക് കാണുമ്പോ നമുക്കും വേണം അത്. ഒരു സ്റ്റാർ തൂക്കി കാണുമ്പോ നമുക്കും തോരണം വേണ്ടേ? ഈ നിലക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവരോട് സാദൃശ്യമുണ്ട്. ആർക്കാ ബന്ധം? അവരീണ് ബ്രിട്ടീഷുകാരോട് ആശയപരമായും ബന്ധം ആർക്കാണ്? ഗ്രന്ഥങ്ങളിൽ തിരിമറി നടത്തുന്നവരാരാണ്? അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ കലാമിന് പച്ചയായി വിപരീതമായ അർത്ഥം കൊടുത്തില്ലേ? ഇതാരുടെ പാരമ്പര്യമാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ജൂതനൊരു പാരമ്പര്യമുണ്ട്, യുഹരിഫൂനൽ കലിമ അമ്മ വാദിഹി. അതിന്റെ വ്യാഖ്യാനം കൊടുത്തപ്പോ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ യഥാർത്ഥ വ്യാഖ്യാനമല്ലാത്ത വ്യാഖ്യാനം കൊടുക്കുന്നു, ആയത്തോതിയിട്ട് തൗറാത്തോതിയിട്ട് അർത്ഥം മാറ്റിയിരുന്ന ജൂതന്മാർ, ഇഞ്ചിയിലോതിയിട്ട് അർത്ഥം മാറ്റിയിരുന്ന ക്രിസ്ത്യാനികൾ, ഓ മുസ്ലിമേ ചരിത്രം ആവർത്തിക്കുന്നല്ലോ. അതാ നിങ്ങൾ നോക്കൂ, ഇക്കാണുന്ന പുസ്തകം നിങ്ങൾ നോക്കൂ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കളവ് നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ കേട്ടോളൂ. ഖുർആൻ പറയുന്നു, നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അല്ലാഹുവിനെ അവർ എത്തിക്കും. അന്നിസാ 64-ാം ആയത്ത്, സൂറത്തു നിസാ 64-ാം ആയത്തിന്റെ അർത്ഥം കൊടുത്തതാ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ കൊടുത്തത്? അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോടും ചോദിച്ചു എന്നാ പറയുന്നത്. അല്ലാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്നർത്ഥം കൊടുത്തു. മുജാഹിദുകൾ പിടികൂടി. നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരുമ്പോ ജനത്തോട് പറയാൻ ഈമാനുള്ള മനുഷ്യന്മാർക്ക് ബാധ്യതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലെത്തിപ്പെടുമ്പോ അവിടെ രക്ഷപ്പെടണം എന്ന നിലക്ക് നിങ്ങൾ എത്ര പരിഹസിച്ചാലും എത്ര കൊച്ചാക്കിയാൽ ും എന്താരോപണം ഉന്നയിച്ചാലും അള്ളാന്റെ തോഫീക്ക് കൊണ്ട് ഞങ്ങളത് പുറത്തു കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരും ഞങ്ങളെപ്പോലെയുള്ള എളിയ പ്രവർത്തകന്മാരുമൊക്കെ അത് ജനസമക്ഷം പറയാറുമുണ്ട്. അങ്ങനെ ഇസ്ലാഹ് മാസികയിലൂടെ നിരന്തരം ഈ വിമർശനം അങ്ങ് ചെന്നപ്പോ തിരുത്താനുള്ള മനസ്സൊന്ന് കാണിച്ചു എന്നാ പറയുന്നത്. പക്ഷേ തിരുത്തുപോലും നിങ്ങളൊന്ന് കേട്ടോളൂ, തവസ്സുൽ എന്ന അധ്യായത്തിൽ നൽകിയ അർത്ഥം ആശയപരമായി തെറ്റല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റസൂലിനോടും പാപമോചനത്തിന് തേടാ എന്ന് പറഞ്ഞിട്ട് ആശയത്തിന് തകരാറില്ല എന്ന് നിർലജ്ജം പിന്നെയും എഴുതിവിടുന്നു. ഇതിന്റെ പേരെന്താണ്? ജൂദായിസമല്ലേ. ആർക്കാ ബന്ധമുള്ളത്? ബ്രിട്ടീഷുകാരനോട്, ആശയപരമായും ചരിത്രപരമായും. നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ നിങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം ഉപദേശിക്കുന്നില്ലേ മതഗ്രന്ഥങ്ങളിലെ അട്ടിമറി അവസാനിപ്പിക്കുക? വെണ്ടക്ക നിരത്തി എഴുതിയിട്ടില്ലേ ചന്ദ്രികയിൽ മതഗ്രന്ഥങ്ങളിലെ
അട്ടിമറി അവസാനിപ്പിക്കുക. സമസ്ത നേതാക്കൾ മുജാഹിദിനോട് പറഞ്ഞതല്ല കേട്ടോ, നിങ്ങൾ പരസ്പരം ഉപദേശിച്ചതാണ്. അപ്പൊ ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ അട്ടിമറി നടത്തുന്ന സമ്പ്രദായം അത് ജൂതായിസമാണ്, അത് ക്രിസ്ത്യാനിസമാണ്. അങ്ങോട്ടുള്ള ആശയബന്ധവും ഈ ആരോപണവുമായി പറഞ്ഞു നടക്കുന്ന കക്ഷികൾക്ക് തന്നെ. മാത്രമല്ല പിന്നെ ഇവരവസാനം പിന്നെ എന്തു പറയുന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പിന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട ആരോപണം, അതാ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്, അയാൾ വരുമെന്ന് ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ഓഹരി ചെയ്യുകയാ ദുൽ ഹുബൈസ്റ എന്നൊരാൾ, ബനൂ തമീം ഗോത്രക്കാരൻ, ഹബീബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, യാജില്ലാ മുഹമ്മദു, നീതി ചെയ്യു മുഹമ്മദേ എന്ന് പറഞ്ഞു മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, ഞാൻ നീതി ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നീ നീതിക്ക് കണ്ടിട്ടുള്ളത്? ഫറൂഖായ സയ്യിദുന ഉമർ ഇദല്ലേ യാ റസൂലല്ലാഹ അദ്രിബുനു ഖഹു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്കൊരു സമരം നന്നാൽ മതി, ദുൽ ഹുവൈസറസിന്റെ പെരടി ഞാൻ വെട്ടും എന്ന് പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞു, ഇവന്റെ പിറകിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്, ഇവന്റെ ചില ആളുകൾ ഇനി പിന്നീട് വരും. അവരുടെ നിസ്കാരം കണ്ടാൽ മറ്റുള്ളവരുടെ നമസ്കാരം നിസ്സാരമാണെന്ന് തോന്നും, അവരുടെ നോമ്പ് കണ്ടാൽ വേറുള്ളവരുടെ നോമ്പ് ചെറുതാൽ നിസ്സാരമാണെന്ന് തോന്നും. പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു നബിന്റെ കാലത്ത്, അയാളുടെ പതിനാറാമത്തെ പേരക്കുട്ടിയാണ് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. പറയട്ടെ, ഞങ്ങൾക്ക് ആത്മീയമായി ഒരൊറ്റ നേതാവേയുള്ളൂ, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ല, ഇബ്നു തൈമിയയല്ല. ഞങ്ങളുടെ ആത്മീയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് നിങ്ങളൊന്ന് അറിയണം കേട്ടോ. ഇനി നിങ്ങൾ ചിന്തിച്ചോ എന്താണ് ആരോപണം, കേട്ടോളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ മുഖത്ത് നോക്കി, മുഹമ്മദേ നീ നീതി പാലിക്കൂ എന്ന് പറഞ്ഞ ദുൽ ഹുവൈസറത്ത് എന്ന മനുഷ്യനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പിൽ നിന്നും ഈ കാര്യം വ്യക്തമാകുന്നു. ദുൽ ഹുവൈസറത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, അവന് ചില അനുയായികളുണ്ട്, അവരുടെ നിസ്കാരവും നിങ്ങൾ ശ്രദ്ധിച്ചോ, വരാൻ പോകുന്ന അനുയായികളുടെ ലക്ഷണം പറയുകയാണത്രേ, അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ നിസ്കാരം വളരെ നിസ്സാരമായി തോന്നും, അത്രയും കൂടുതൽ നിസ്കരിക്കുന്നവരായിരിക്കും അവർ, അവരുടെ നോമ്പിന് മുന്നിൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമായിരിക്കില്ല, വളരെ കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരിക്കും അവർ, പതിവായി ഖുർആൻ അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ വേട്ടമൃഗത്തില്ലെന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ഇസ്ലാമില്ലെന്ന് പുറത്തു പോകും. ബുഖാരി. നിങ്ങൾ കേട്ടോ, ഈ കാസിമി പറയുകയാണ്, ഈ കാസിമിയിലെ ഇയാളും പറയുന്നുണ്ട്, ഓ മൗലൈമാരെ, വഹാബികളെ, നിങ്ങളുടെ വഹാബിസം എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ വഹാബികളെ പറയും ഈ വിഷയത്തിൽ, വഹാബികളെ നിങ്ങളെ പറയണ്ട, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വഹാബി, നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടോ വഹാബി, ഈ വിശ്വാസം നിങ്ങൾക്ക് എന്താ, ഖത്താബിന്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ വഹാബി, വിശ്വാസങ്ങൾക്കുണ്ടോ വഹാബി, വഹാബികളെ നിങ്ങൾക്ക് ഈ
വിശ്വാസമുണ്ടോ? വഹാബികളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം നിങ്ങൾക്കുണ്ടോ? വഹാബി ഈ വിശ്വാസങ്ങൾക്കുണ്ടോ? വഹാബി എന്തും വിളിച്ചോ, ചേരുന്നതൊക്കെ വിളിച്ചോ, പ്രശ്നമില്ല ചേരുന്നതൊക്കെ, എന്തും നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ പറയാം.